ഹായ് ഫ്രണ്ട്സ്, മലയാളം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം തിയേറ്റർ 2.1, അതായത് രണ്ട് സ്റ്റീരിയോ സ്പീക്കറും ഒരു സബ് വൂഫറുമുള്ള ഒരു ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഹോം തിയേറ്റർ, ഒരു ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള, ഡെസ്ക്ടോപ്പിലും അതുപോലെ ടിവിയിലും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഹോം തിയേറ്റർ, പഴയ ഒരു ഹോം തിയേറ്ററിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ അത് വയർലെസ്സായിട്ട് ഇൻബിൽറ്റ് ബാറ്ററിയിൽ വർക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് സ്പീക്കറാക്കിയിട്ട് മാറ്റാൻ പോകണം. മാത്രമല്ല, നമ്മൾ അതിൻ്റെ അകത്തേക്ക് വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ആംപ്ലിഫയർ മൊഡ്യൂൾ. ഇതൊരു 2.1 സ്പീക്കറാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒരു സ്റ്റീരിയോയും അതുപോലെ സബ് വൂഫറിൻ്റെ ഇതുമാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇതാണ് നമ്മളുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ. സ്റ്റീരിയോ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്, 5 വോൾട്ട് ഇൻപുട്ട്. അതുപോലെ ഇത് നമ്മളെ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡാണ്, നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു USB-C കണക്ട് ചെയ്യാവുന്ന ഒരു പോർട്ട്. ഇത് ഒരു സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് വലുതായിട്ടുള്ള ഒരു സ്വിച്ചോ നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വയർലെസ് ചാർജിങ് മൊഡ്യൂൾ. 5 വോൾട്ട് ഔട്ട്പുട്ട് നൽകുന്ന ഒരു വയർലെസ് ചാർജിങ് മൊഡ്യൂളാണ്. അതുപോലെ ഒരു ബക്ക് ബൂസ്റ്റർ കൺവെർട്ടർ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മൾ മൾട്ടി വുഡ് കൊണ്ട് ചെയ്തെടുത്ത ഒരു ഫ്രെയിമാണ്. ഇതിലാണ് നമ്മൾ കോമ്പണൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ട്രാൻസ്പെറൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അക്രിലിക് ഷീറ്റ്, ഇത് നമ്മൾ ഒരു പഴയ കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇത് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഹോം തിയേറ്ററിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പിന്നീട് നമുക്കിത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഫ്രെയിമിലേക്ക് നമുക്ക് ഓരോ കോമ്പണൻസായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പം ഇത് ഇങ്ങനെ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഞാൻ ഇതിൻ്റെ മുകളിൽ അക്രിലിക് ബോർഡ് ചെറിയ ട്രാൻസ്പെറൻസിയോടുകൂടി വെക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് ഈ ഒരു തരത്തിലേക്ക് ചെയ്തെടുക്കുന്നത്. മൾട്ടി വുഡും അതുപോലെ അക്രിലിക്കും കട്ട് ചെയ്യാനായി ഹാൻഡ് കട്ടറോ അല്ലെങ്കിൽ ആക്സോ ബ്ലേഡോ ഉപയോഗിക്കുക. ഹാൻഡ് കട്ടർ യൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഈ ഹോം തിയേറ്റർ പവർ ചെയ്യാനായി ഇവിടെ 20,000 mAh ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.